ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പുതിയ വാർത്തയിലേക്ക്. ബ്രിട്ടനിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. റഷ്യൻ സ്വദേശിയാണ് ഇയാൾ. ഒമിക്രോൺ വകഭേദമാണോ എന്നറിയാൻ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. അഖില നന്ദകുമാർ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി ചേരുന്നുണ്ട്. അഖില, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? പി ജി, ഇന്നലെയാണ് ബ്രിട്ടനിൽ നിന്നും റഷ്യൻ സ്വദേശിയായ ഒരു വ്യക്തി കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. ഇദ്ദേഹത്തിന്റെ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഒമിക്രോൺ വകഭേദമാണോ എന്നറിയാൻ വേണ്ടി സാമ്പിൾ ജനിതക ശ്രേണി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നിലവിൽ ഇദ്ദേഹത്തെ അമ്പലമുകളിലെ സർക്കാർ കോവിഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 31-ാം തീയതിക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ജാഗ്രത എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ വിമാനത്താവളത്തിൽ തുടങ്ങിയത്. അതിനു മുൻപേ തന്നെ എത്തിയ വിദേശ പൗരന്മാരിൽ പലർക്കും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. വിദേശ പൗരന്മാർക്കൊപ്പം മലയാളികളായിട്ടുള്ള അവിടെ താമസിച്ചിരുന്ന വ്യക്തികൾക്കും എന്തായാലും ഇപ്പോൾ 1-ാം തീയതി മുതലാണുള്ള രോഗികളെയാണ് ഇപ്പോൾ അമ്പലമുകളിലെ സർക്കാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ആദ്യത്തെ വ്യക്തിയാണ് എറണാകുളത്ത് ഈ കോവിഡ് പോസിറ്റീവായി. ഈ ഹൈറിസ്ക് രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഒമിക്രോൺ വകഭേദമാണോ എന്ന് പരിശോധനയ്ക്കായി സംശയിക്കുന്ന വ്യക്തിയിൽ ആദ്യത്തെ ഒരു രോഗിയാണ് ഇപ്പോൾ സർക്കാർ അമ്പലമുകളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുണ്ടായിരിക്കുന്നത്, റഷ്യയിൽ നിന്ന് ഒരു സംഘം 29-ാം തീയതി എത്തിയെങ്കിലും അവരിൽ രണ്ടു പേർക്ക് ഈ രീതിയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമിക്രോൺ വകഭേദമാണെന്നുള്ള പരിശോധന ഫലം ലഭിക്കാനിരിക്കുന്നേയുള്ളൂ. ആ സമയത്ത് അവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. എറണാകുളത്ത് ഈ രീതിയിൽ ആദ്യത്തെ രോഗിയാണ് ഇപ്പോൾ അമ്പലമുകളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പി ജി.